ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 2, ടെയിൽസ് ആൻഡ് ട്യൂൺസ്, ദ സോങ് ഓഫ് സോങ്സ്, ആക്ടിവിറ്റീസ്. ഹിയർ ആർ എ ഫ്യൂ വേർഡ്സ് ജനറലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ പേഴ്സൺ. റിഫർ ടു എ ഗുഡ് ഡിക്ഷണറി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ അൺഫെമിലിയർ വേർഡ്സ് ഗിവൺ ഇൻ ദ ലിസ്റ്റ്. പൊതുവായി ഒരാളെക്കുറിച്ച് വിവരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഏതാനും വാക്കുകളാണ് തന്നിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത വാക്കുകളുടെ അർത്ഥം ഡിക്ഷണറിയിൽ നോക്കി കണ്ടുപിടിച്ചെഴുതാൻ പറഞ്ഞിരിക്കുന്നു. ഏതൊക്കെയാണ് വാക്കുകൾ? ഫ്രണ്ട്ലി, സൗഹൃദപരമായ, ക്യൂരിയസ്, ജിജ്ഞാസയുള്ള, ഷോർട്ട്, ചെറിയ, ഹമ്പിൾ, വിനീതമായ, ഡാർക്ക്, ഇരുണ്ട, ബ്രേവ്, ബുദ്ധിയുള്ള, ഷൈ, ലജ്ജയുള്ള, ലേസി, മടിയനായ, കെയറിംഗ്, ശ്രദ്ധയുള്ള, റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തമുള്ള, ഹെൽപ്ഫുൾ, സഹായകമായ, എനർജറ്റിക്, ഉത്സാഹമുള്ള, സ്റ്റബേൺ, ധാർഷ്ട്യമുള്ള, ഫണ്ണി, രസകരമായ, ലവിംഗ്, സ്നേഹമുള്ള, കൂൾ, ഉദാസീനമായ, ജെന്റിൽ, യോഗ്യനായ, ഇംപേഷ്യന്റ്, അക്ഷമനായ, കാം, ശാന്തമായ, ക്വയറ്റ്, സൗമ്യമായ, ക്രൂവൽ, ക്രൂരനായ, സപ്പോർട്ടീവ്, പിന്തുണയ്ക്കുന്ന, ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തനായ, വൈസ്, അറിവുള്ള, പേഷ്യന്റ്, ക്ഷമാശീലമുള്ള, കൈൻഡ്, ദയാലുവായ, ഡിറ്റർമൈൻഡ്, ഉറച്ച തീരുമാനമുള്ള, സ്ലിം, മെലിഞ്ഞ, സ്മാർട്ട്, ചുറുചുറുക്കുള്ള, ഓണസ്റ്റ്, സത്യസന്ധമായ, മിസ്റ്റീവിയസ്, കുസൃതി കാണിക്കുന്ന, വീക്ക്, ദുർബലമായ, ഫൂളിഷ്, വിഡ്ഢിയായ, വൈൽഡ്, വന്യമായ, അൺഹാപ്പി, അസന്തുഷ്ടമായ, സീരിയസ്, ഗൗരവമായ. ഈ വാക്കുകളെല്ലാം തന്നെ പൊതുവെ ആളുകളെക്കുറിച്ച് വിവരിച്ചു പറയുന്നതിനായി ഉപയോഗിക്കുന്നവയാണ്. ഇനി നിങ്ങളൊരാളെക്കുറിച്ച് വിവരിച്ചെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത്. കൺസിഡർ ദ ഫോളോയിങ് ട്രെയ്റ്റ്സ് വൈൽ യു പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച്. അപ്പിയറൻസ്, ഫിസിക്കൽ ആൻഡ് പേഴ്സണൽ സ്ട്രെങ്ത് ഓർ വീക്ക്നെസ്, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ഹൗ ദ ക്യാരക്ടേഴ്സ് ഫീൽ അബൌട്ട് ഹിം ഓർ ഹെർ, പേഴ്സണാലിറ്റി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, ചേഞ്ചസ് ഇൻ പേഴ്സണാലിറ്റി ആസ് ദ സ്റ്റോറി പ്രോഗ്രസസ്, യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ക്യാരക്ടർ. എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടത്? അപ്പിയറൻസ്, കാഴ്ചയിൽ അവരെങ്ങനെയാണ്, അവരുടെ രൂപം, അവരുടെ ശരീരപ്രകൃതി, പിന്നെയോ പേഴ്സണൽ സ്ട്രെങ്ത് ഓർ വീക്ക്നെസ്, അവരെങ്ങനെയുള്ള ആളാണ്, അവരുടെ ദൗർബല്യം എന്താണ് എന്നൊക്കെയാണ് എഴുതേണ്ടത്. ലെറ്റ് അസ് ട്രൈ ടു മേക്ക് എ സാമ്പിൾ ക്യാരക്ടർ സ്കെച്ച്. ലുക്ക് അറ്റ് ദ ഹിൻസ് ആൻഡ് ഡിവലപ്പ് ദം. ഒരു സാമ്പിൾ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുന്നതിനായി ചില ഹിൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. രാമു ഈസ് എ 12-year-old boy. രാമു 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഹീസ് ടോൾ ആൻഡ് ലീൻ. അത് അവൻ്റെ അപ്പിയറൻസ് ആണ്. നീളമുള്ള മെലിഞ്ഞ കുട്ടിയാണ്. ഹീ ഈസ് ഓൾവേസ് സ്ലീപ്പി ആൻഡ് പീപ്പിൾ മേക്ക് ഫൺ ഓഫ് ഹിം, ബട്ട് ഹീ ഈസ് ഓണസ്റ്റ്. അതവൻ്റെ പേഴ്സണൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സുമാണ്. എന്താണ് അവൻ്റെ വീക്ക്നെസ്സായി പറയുന്നത്? ഓൾവേസ് സ്ലീപ്പി, ഉറക്കം തൂങ്ങിയതുപോലെയാണ് എപ്പോഴും, അതുകൊണ്ട് ആളുകൾ അവനെ എപ്പോഴും കളിയാക്കും. പക്ഷേ അവൻ ഓണസ്റ്റ് ആണ്, സത്യസന്ധനാണ്, അതവൻ്റെ സ്ട്രെങ്ത് ആണ്. ഹീ ലൈക്സ് ലിസണിങ് ടു മ്യൂസിക്, ബട്ട് ഹീ ഡസൻ ലൈക്ക് സ്പോർട്സ്. അതവൻ്റെ ലൈക്സും ഡിസ്ലൈക്സുമാണ്. അവൻ്റെ ഇഷ്ടം എന്താണ്? പാട്ട് കേൾക്കുക എന്നതാണ് അവൻ ഇഷ്ടമുള്ള കാര്യം. ഇഷ്ടമല്ലാത്തത് സ്പോർട്സ് ആണ്. രാമു ഈസ് എ വീക്ക്ലിംഗ് ആൻഡ് ഹീ ഈസ് ലുക്ക് ഡൗൺ അപ്പോൺ ബൈ അതേഴ്സ്.
എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവനൊരു ദുർബലനാണ്, അതുകൊണ്ട് ആളുകളെല്ലാം അവനെ ഒരു അവജ്ഞയോടെയാണ് നോക്കിക്കാണുന്നത്. അത് പേഴ്സണാലിറ്റി ഇൻ ദ ബിഗിനിങ്, അവൻ്റെ ആദ്യമേയുള്ള ഒരു ക്യാരക്ടറാണ്, പേഴ്സണാലിറ്റിയാണത്. ഹി ബിക്കംസ് ബ്രേവ് ആഫ്റ്റർ ആൻ എൻകൗണ്ടർ വിത്ത് എ ടൈഗർ. ഒരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിന് ശേഷം അവൻ ഭയങ്കര ധൈര്യശാലിയായി. അതവൻ്റെ ചേഞ്ച് ഇൻ പേഴ്സണാലിറ്റി, അവൻ്റെ വ്യക്തിത്വത്തിലുള്ള മാറ്റമാണ്. ഐ തിങ്ക് ഹി ഡിസേർവ്സ് ടു ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്റ്റ്. മൈ ഒപ്പീനിയൻ, അത് എൻ്റെ ഒപ്പീനിയനാണ്, എഴുതുന്ന ആളുടെ ഒപ്പീനിയനാണ്. അവൻ കൂടുതൽ റെസ്പെക്റ്റ് അർഹിക്കുന്നു. ഈ ഹിൻസ് വെച്ചുകൊണ്ട് രാമുവിനെ കുറിച്ചൊരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം. രാമു ഇസ് എ ബോയ് ഓഫ് 12 years. ഹി ഈസ് എ ടോൾ ബോയ് ബട്ട് ലീൻ. പീപ്പിൾ മേക്ക് ഫൺ ഓഫ് ഹിം ബിക്കോസ് ഹി ഓൾവേസ് ലുക്ക് സ്ലീപ്പി. ഹി ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ലിസണിങ് മ്യൂസിക് ബട്ട് നോട്ട് ഇൻ സ്പോർട്സ്. അറ്റ് ദ ബിഗിനിങ് ഹി ഈസ് എ വീക്ക്ലിംഗ് ആൻഡ് ഹി ഈസ് ലുക്ക് ഡൗൺ അപ്പോൺ ബൈ അതേഴ്സ്. ബട്ട് ലേറ്റർ ഹിസ് പേഴ്സണാലിറ്റി ചേഞ്ച്ഡ് ആഫ്റ്റർ ആൻ എൻകൗണ്ടർ വിത്ത് എ ടൈഗർ. ഹി ബിക്കെയിം ബ്രേവ്. ഐ തിങ്ക് ഹി ഡിസേർവ്സ് ടു ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്റ്റ്. അടുത്തത് എന്താണെന്ന് നോക്കാം. You have read the story The Song of Songs. What do you feel about the character of Tansen? Let us develop the hints given and make a brief character sketch of Tansen. ഇനി നമ്മൾ പഠിച്ച കഥയിലെ താൻസന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് തയ്യാറാക്കേണ്ടത്. അതിൻ്റെ ഹിൻസ് തന്നിട്ടുണ്ട്. താൻസൻ ബോർഡ് ഇൻ സൈലന്റ് ഗ്രാറ്റിറ്റ്യൂഡ്. വിച്ച് ആസ്പെക്ട് ഓഫ് താൻസൻസ് ബിഹേവിയർ ഈസ് സീൻ ഹിയർ? Select a word from those given below. Reverent, arrogant, crafty, scornful. താൻസൻ നന്ദിയോടെ രാജാവിനെ വണങ്ങി. താൻസന്റെ ഏത് ആറ്റിറ്റ്യൂഡാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്? Reverent, ബഹുമാനമുള്ള. Arrogant, അഹങ്കാരി. Crafty, സൂത്രശാലി. Scornful, നിന്ദ്യമായ അല്ലെങ്കിൽ പുച്ഛത്തോടുകൂടിയ. ഏതു ഭാവമാണ് ഇവിടെ താൻസന്? റവറന്റ്, റവറന്റ് ആണ്. രാജാവിനോടുള്ള ബഹുമാനാർത്ഥമാണ് വണങ്ങിയത്. താൻസൻ സെയ്സ് ദർ ഈസ് സംവൺ ഹു സിങ്സ് ബെറ്റർ ദാൻ ഐ ഡു. ചൂസ് ദ വേർഡ് വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഹിസ് ആറ്റിറ്റ്യൂഡ്. ഏത് വേർഡാണ്? താൻസൻ പറയാണ് രാജാവിനോട്, എന്നേക്കാൾ നന്നായി പാടുന്ന മറ്റൊരാളുണ്ട്. അതിൽ നിന്ന് താൻസന്റെ ഏത് ആറ്റിറ്റ്യൂഡാണ് വെളിവാകുന്നത്? പ്രൗഡ്, ഡിഫിഡൻറ്റ്, ഇഗോയിസ്റ്റിക്, ഹംബിൾ. ഹംബിൾ ആണ്, വിനയമാണ്. അടുത്തതോ. വെരി വെൽ ഉസ്താദ് ജി, സെഡ് അക്ബർ, സ്മൈലിംഗ് ഇൻ ടു താൻസൻസ് ഹാഫ് സ്കെയർഡ് ഐസ്. താൻസൻ ഈസ് അഫ്രൈഡ് ഓഫ് ദ എംപറർ. വിച്ച് വേർഡ് ടെൽസ് അസ് ദിസ്? ഏത് വേർഡാണ് താൻസൻ രാജാവിനെ ഭയക്കുന്നുവെന്ന് കാണിക്കുന്നത്? ഹാഫ് സ്കെയർഡ്, ഹാഫ് സ്കെയർഡ് എന്നുള്ള വേർഡാണ്. താൻസൻ ന്യൂ ഹൗ ടു ഗെറ്റ് റൗണ്ട് ഹിം. ഹി മെയ്ഡ് എ ഡെലിബറേറ്റ് മിസ്റ്റേക്ക്. വിച്ച് വേർഡ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഹിസ് ആറ്റിറ്റ്യൂഡ്? ക്ലവർ, കൈൻഡ്, ഷൈ. ഇതിലേത് ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്? ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് മനഃപൂർവ്വമായി തെറ്റുവരുത്തി പാട്ട് പാടുകയാണ് ചെയ്തത്. എന്തിനായിരുന്നു അത്? ഗുരുവിനെ കൊണ്ട് പാടിക്കാൻ. ഇതിൽ നിന്ന് ഏത് ആറ്റിറ്റ്യൂഡാണ് താൻസൻ്റെത് വ്യക്തമാവുന്നത്? ക്ലവർ ആണോ, കൈൻഡ് ആണോ, ഷൈ ആണോ? ക്ലവർ ആണ്. താൻസൻ എങ്ങനെയുള്ള ആളാണ്? റവറന്റ്, മറ്റുള്ളവരെ ആദരിക്കുന്ന ആളാണ്. ഹംബിൾ, വിനയാന്യതനാണ്. ക്ലവർ, ബുദ്ധിയുള്ള ആളാണ്. ഇതെല്ലാം ഉൾപ്പെടുത്തി താൻസനെ കുറിച്ചൊരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം. നൗ റൈറ്റ്. താൻസൻ ഈസ് ദ കോർട്ട് മ്യൂസീഷ്യൻ ഓഫ് എംപറർ അക്ബർ. ഹി ഹോൾസ് ഹിസ് എംപറർ ഇൻ ഹൈ റവറൻസ്. എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് അവിടെ തന്നിട്ടുണ്ട്. താൻസൻ എംപറർ അക്ബറിന്റെ കൊട്ടാരത്തിലെ മ്യൂസീഷ്യനാണ്. അദ്ദേഹം രാജാവിനോട് വളരെ ആദരവോടെ പെരുമാറുന്ന ആളാണ്. പിന്നെയോ. ക്വയറ്റ് ഹംബിൾ ഇൻ നേച്ചർ. ഹീപ്സ് ഓഫ് പ്രൈസ് നെവർ ബ്ലൈൻഡ് ഹിം ഫ്രം റിയാലിറ്റി. വെൻ ദ എംപറർ ഡിസ്ക്രൈബ്സ് ഹിസ് വോയ്സ് ആസ് ദ മോസ്റ്റ് വണ്ടർഫുൾ ഇൻ ദ വേൾഡ്, ഹി ഈസ് നോട്ട് ഫ്ലാറ്റേർഡ്. ഹി ഓൺലി സേയ്സ് There is someone who sings far better than I do. With half-scared eyes, he informs the emperor that
ഹി ഷുഡ് നോട്ട് കം ആസ് ദ എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ ടു സീ ദ മേസ്ട്രോ. വെൻ സാൻഹരിദാസ് റെഫ്യൂസസ് ടു സിംഗ് ഡെസ്പൈറ്റ് റിപ്പീറ്റഡ് റിക്വസ്റ്റ്, ദ ക്ലവർ താൻസൻ ഓഫേഴ്സ് ടു സിംഗ് ആൻഡ് മേക്സ് എ ഡെലിബറേറ്റ് മിസ്റ്റേക്ക്. താൻസൻ നോസ് വെൽ ദാറ്റ് ഹിസ് ഗുരു ഈസ് എ പെർഫെക്ഷനിസ്റ്റ് ആൻഡ് വോണ്ട് പുട്ടപ് വിത്ത് മിസ്റ്റേക്സ്. His trick works and Sanharidas mesmerizes them with his masterly craft. As a perfect disciple, he understands why his guru's music is better than his. It is free and unasked for and comes from the depths of his soul. Tansan Rajavinodu valare bahumanamulla aalana, valare vinayanyudanana, prashamsayude kumbaram onnum Tansane അന്ധനാക്കുന്നില്ല. ലോകത്തിലേക്കും വെച്ചും ഏറ്റവും മനോഹരമായ ശബ്ദമാണ് താൻസൻ്റേതെന്ന് അക്ബർ പറയുമ്പോഴും താൻസൻ എന്താണ് മറുപടി പറയുന്നത്? എന്നേക്കാൾ നന്നായി പാടാൻ കഴിവുള്ള മറ്റൊരാളുണ്ട്. താൻസൻ്റെ ഈ വാക്കുകളിൽ നിന്നും താൻസൻ എത്രത്തോളം വിനയമുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താൻസനേക്കാൾ മഹാനായ ആ സംഗീതജ്ഞനെ കാണാൻ ഹിന്ദുസ്ഥാൻ്റെ എംപററായിട്ട് കൂടെ വരരുത് എന്ന് രാജാവിനോട് അറിയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ തെല്ല ഭയവും കാണാൻ സാധിക്കും. തൻ്റെ ഗുരുവായ ഹരിദാസിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് പാട്ട് പാടാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു. അപ്പോൾ താൻസൻ എന്താണ് ചെയ്തത്? ബുദ്ധി ഉപയോഗിച്ച് മനഃപൂർവ്വമായി തെറ്റുവരുത്തുകയും അത് തിരുത്തുന്നതിനായി തൻ്റെ ഗുരുവിനെ കൊണ്ട് പാടിക്കുകയും ചെയ്തു. ഒരു തികഞ്ഞ ശിഷ്യൻ എന്ന നിലയ്ക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ സംഗീതം ഇത്ര ഉയരങ്ങളിൽ നിൽക്കുന്നതെന്നും താൻസന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ സംഗീതം സ്വതന്ത്രമാണ്, ആവശ്യപ്പെടാത്തതാണ്, ആ ഗുരുവിൻ്റെ ആത്മാവിൽ നിന്നൊഴുകുന്ന സംഗീതവുമാണ്. അടുത്തത് നോക്കാം. സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് സാൻഹരിദാസ്. സാൻഹരിദാസിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് എഴുതേണ്ടത്. എങ്ങനെയുള്ള ആളായിരുന്നു സാൻഹരിദാസ്? Sandharidas is Tansen's music teacher and he leads the austere life of a hermit. His music springs from the depths of his soul, free and unasked for, and he has no intention to showcase it, neither for money nor for fame. He is so firm in his character that not even his favorite pupil can persuade him. Repeated pleas by Tansen and the emperor could only elicit the reply, I am long past the age for singing. But when Tansen sings and makes deliberate mistakes, he is amazed and cried out, That's not the right note, Tansen. Anguished, he takes the tampura and sings the right note. The melodious music enchants nature and leaves അക്ബർ ആൻഡ് താൻസൻ ഹിപ്നോട്ടൈസ്ഡ്. ദ എംപറർ റിയലൈസസ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ ഗുരു, ദ സാൻസ് അൺപാരൽഡ് മ്യൂസിക് ആൻഡ് ഹിസ് ലവ് ഫോർ ഹിസ് ഡിസൈപ്പിൾ മേക്ക് ഹിം സ്റ്റാൻഡ് വെരി ടോൾ. സാൻഹരിദാസ് താൻസൻ്റെ മ്യൂസിക് ടീച്ചറാണ്. അദ്ദേഹം ലളിതമായ ഒരു സന്യാസ ജീവിതമാണ് നയിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സംഗീതം എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്നതാണ്. അത് സ്വതന്ത്രവും ആവശ്യപ്പെടാത്തതുമാണ്. പണമോ പ്രശസ്തിയോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ് അദ്ദേഹം. വളരെ ഉറച്ച സ്വഭാവത്തിന് ഉടമയാണ്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർ വന്നു പറഞ്ഞാൽ പോലും അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്മാറുന്നയാളല്ല. താൻസനും അക്ബറും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഐ ആം ലോങ് പാസ്റ്റ് ദ ഏജ് ഫോർ സിംഗിങ്, ഞാൻ വളരെ കാലമായി പാടിയിട്ടില്ല. പക്ഷേ താൻസൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പാടി തെറ്റുവരുത്തിയപ്പോൾ അദ്ദേഹത്തിന് അത് സഹിക്കാനാവുന്നില്ല. താൻസൻ പാടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യനെ തിരുത്താൻ അദ്ദേഹം തയ്യാറാവുകയും അദ്ദേഹം പാടുകയും ചെയ്യുന്നു. അക്ബറും താൻസനും അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ സ്വയം മറന്ന് ഇരുന്നു പോകുന്നു. അദ്ദേഹത്തിൻ്റെ സംഗീതവും തൻ്റെ ശിഷ്യന്മാരോടുള്ള സ്നേഹവും അതുല്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ അദ്ദേഹത്തിന് വളരെ ഉന്നത സ്ഥാനമാണുള്ളത്. മെനി സ്റ്റോറീസ് ഹാവ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു ഫിലിംസ് ആൻഡ് പ്ലേസ്. ലെറ്റസ് ട്രൈ ടു കൺവേർട്ട് ദിസ് ഷോർട്ട് സ്റ്റോറി ഇൻ ടു എ വൺ ആക്ട് പ്ലേ.
പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ആൻഡ് ദെൻ പെർഫോം ഇറ്റ് ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. ഒരുപാട് കഥകൾ സിനിമയും നാടകങ്ങളും ഒക്കെയായി മാറിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ കഥയെ നമുക്ക് ഒരു വൺ ആക്ട് പ്ലേ ആയിട്ട് മാറ്റാം. അതിനായിട്ട് എന്താണ് തയ്യാറാക്കേണ്ടത്? സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. അതിൻ്റെ ആദ്യ ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. വൺ ആക്ട് പ്ലേ, ദ സോങ് ഓഫ് സോങ്സ്. താൻസൻ എൻറ്റേഴ്സ് ദ കോർട്ട് ഓഫ് എംപറർ അക്ബർ. താൻസൻ അക്ബറിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നു. താൻസൻ, ലോങ് ലിവ് എംപറർ അക്ബർ. അതർ കോർട്ടിയേഴ്സ്, ലോങ് ലിവ് എംപറർ അക്ബർ. അക്ബർ ചക്രവർത്തി നീണാൾ വാഴട്ടെ. അക്ബർ, ഐ ഹാവ് ബീൻ ഈഗർലി വെയ്റ്റിംഗ് ടു ലിസൺ ടു യുവർ മ്യൂസിക് ഡിയർ താൻസൻ. താൻസൻ, ഞാൻ താങ്കളുടെ സംഗീതം കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. താൻസൻ, അറ്റ് യുവർ കമാൻഡ് യുവർ മജസ്റ്റി. ആജ്ഞാപിച്ചാലും പ്രഭോ. ഹി ടേക്സ് ഹിസ് തൻപുര ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് സ്റ്റാർട്ട് സിംഗിങ്. എവരിബഡി ലിസൺസ് ടു ദ മ്യൂസിക് ഇൻ റാപ്ഡ് അറ്റൻഷൻ. ആഫ്റ്റർ സം ടൈം ഹി ഗെറ്റ്സ് ടയേർഡ് ആൻഡ് പ്ലേസസ് ഹിസ് തമ്പുര ഓൺ ദ കാർപ്പറ്റ്. താൻസൻ പാടാനായി തമ്പുരു എടുക്കുന്നു, പാടുന്നു. അല്പസമയത്തിന് ശേഷം വളരെ ക്ഷീണിതനായി തമ്പുരു കാർപ്പറ്റിലേക്ക് വെക്കുന്നു. അക്ബർ എംബ്രേസസ് താൻസൻ. വണ്ടർഫുൾ, സൂപ്പർബ്, ഐ ലിസൺ ടു യു എവരി ഡേ ബട്ട് ഐ കാണ്ട് സീം ടു ഹാവ് ഇനഫ്. അക്ബർ താൻസനെ പ്രശംസിച്ച് പറയുകയാണ്, വളരെ മനോഹരമായിരുന്നു, ഞാൻ താങ്കളുടെ സംഗീതം എന്നും കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് മതിയാവുന്നില്ല എന്ന് പറയുകയാണ്. താൻസൻ ബോസ് ഇൻ ഗ്രാറ്റിറ്റ്യൂഡ്. താൻസൻ നന്ദിയോടെ രാജാവിനെ വണങ്ങുന്നു. താൻസൻ വിത്ത് എ സ്മൈൽ, ബട്ട് ഷഹൻഷാ, ദർ ഈസ് സംവൺ ഹു സിംഗ്സ് ഫാർ ബെറ്റർ ദാൻ ഐ ഡു. പ്രഭോ, എന്നേക്കാളും വളരെ മനോഹരമായി പാടുന്ന ആളുകൾ വേറെയുമുണ്ട്. അക്ബർ ഡിസ്ബിലീവിംഗ്ലി. താൻസൻ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ അക്ബർ ചോദിക്കുകയാണ്, റിയലി, ക്യാൻ യു അറേഞ്ച് ഹിസ് സിംഗിങ് ഇൻ മൈ കോർട്ട്? വാസ്തവമാണോ, താങ്കൾക്ക് അവരെ എൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? താൻസൻ വിത്ത് ഫിയർ ആൻഡ് ടെൻഷൻ, യുവർ മജസ്റ്റി, ഈവൻ ഇഫ് യു സമ്മൺ ഹിം, ഹി വോണ്ട് കം ആൻഡ് സിംഗ് ഇൻ യുവർ കോർട്ട്. താങ്കൾ ഇവിടേക്ക് വിളിപ്പിച്ചാലും അദ്ദേഹം ഇവിടെ വരികയോ പാടുകയോ ഇല്ല എന്ന് താൻസൻ രാജാവിനോട് പറയുന്നു. അക്ബർ സ്മൈൽസ്, ഇഫ് ഹി ഡസൻ്റ് കം, ഐ ഷാൽ ഗോ ടു ഹിം മൈസെൽഫ്. വിൽ യു ടേക്ക് മീ ടു ഹിം? അക്ബർ ചോദിക്കുകയാണ്, അദ്ദേഹം വരില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകാം, എന്നെ കൊണ്ടുപോകുമോ? താൻസൻ റിലീവ്ഡ്, യെസ് യുവർ മജസ്റ്റി, ബട്ട് പ്ലീസ് ഡു നോട്ട് കം ആസ് ദ എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ. താൻസൻ പറയുകയാണ്, തീർച്ചയായും കൊണ്ടുപോകാം, പക്ഷേ എംപറർ, ഹിന്ദുസ്ഥാന്റെ എംപറർ ആയിട്ടല്ല കൂടെ വരേണ്ടത്. അക്ബർ, ഐ ഷാൽ കം ആസ് എ ഹംബിൾ ലവർ ഓഫ് മ്യൂസിക്. ഞാനൊരു സംഗീതപ്രേമിയായി കൂടെ വന്നുകൊള്ളാം. അക്ബർ ആൻഡ് താൻസൻ എൻചാൻറ്റിംഗ് മ്യൂസിക്. സൻ ഹരിദാസ് സ്മൈൽസ്, ഐ എം ലോങ് പാസ്റ്റ് ദ ഏജ് ഓഫ് സിംഗിങ്. താൻസൻ, മേക്ക് യുവർ ഫ്രണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, അതർവൈസ് ഹി മേ ഫീൽ ബാഡ്. ഞാൻ പാടുന്ന കാലമൊക്കെ കഴിഞ്ഞു. താൻസൻ, അത് നീ നിന്റെ ഫ്രണ്ടിനെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് തോന്നും? ഹി മേ ഫീൽ ബാഡ്. അക്ബർ ആൻഡ് താൻസൻ ടുഗെദർ പ്ലീഡ്സ്, പ്ലീസ് പ്ലീസ് ഗുരുജി, വി ഹാവ് കം എ ലോങ് വേ ടു ലിസൺ ടു യുവർ മ്യൂസിക് അറ്റ്ലീസ്റ്റ് വൺസ്. റിപ്പീറ്റഡ് പ്ലീസ് ഡോണ്ട് ചേഞ്ച് ഗുരുജീസ് മൈൻഡ്. താൻസൻ തിങ്സ് ഫോർ എ വൈൽ. അക്ബറും താൻസനും കൂടി ഒരുമിച്ച് ഗുരുജിയോട് അപേക്ഷിക്കുകയാണ്, ഒരിക്കൽ ഒരിക്കൽ കൂടി പാടൂ, ഞങ്ങൾ വളരെ ദൂരെ നിന്ന് ഈ പാട്ട് കേൾക്കാനായി വന്നതാണെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു. അവർ റിക്വസ്റ്റ് ചെയ്തിട്ടൊന്നും ഗുരുജി തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല. അപ്പോൾ താൻസൻ അല്പനേരം ചിന്തിച്ചു നിൽക്കുകയാണ്. താൻസൻ, ഗുരുജി, അലോ മീ ടു സിംഗ് ബിഫോർ യു. ഗുരുജി, താങ്കളുടെ മുന്നിൽ എന്നെ പാടാൻ അനുവദിച്ചാലും. സൻ ഹരിദാസ്, ഐ ആം ഈഗർ ടു ലിസൺ ടു യു മൈ ഡിസൈപ്പിൾ. എൻ്റെ പ്രിയ ശിഷ്യ, ഞാൻ താങ്കളുടെ പാട്ട് കേൾക്കാനായി കാത്തിരിക്കുകയാണ് എന്ന് സൻ ഹരിദാസ് പറയുന്നു. ആസ് ഹി സിംഗ്സ്, താൻസൻ മേക്ക് എ ഡെലിബറേറ്റ് മിസ്റ്റേക്ക്. പാടിക്കൊണ്ടിരിക്കുമ്പോൾ താൻസൻ മനഃപൂർവ്വമായി ഒരു മിസ്റ്റേക്ക് വരുത്തുന്നു. സൻ ഹരിദാസ് അമേസ്ഡ്, ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് നോട്ട്. താൻസൻ, വാട്ട് ഹാസ് ഹാപ്പൻ ടു യു? താൻസൻ കണ്ടിന്യൂസ് റിപ്പീറ്റിംഗ് ദ സെയിം മിസ്റ്റേക്ക്. തെറ്റുപാടുന്നത് കേട്ടതും വളരെ ആശ്ചര്യത്തോടെ സൻ ഹരിദാസ് ചോദിക്കുകയാണ്, താൻസൻ, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ പാടുന്നത് ശരിയല്ല എന്ന് പറയുന്നു. താൻസൻ വീണ്ടും അതേ തെറ്റ് തന്നെ ആവർത്തിക്കുന്നു.
സാൻഹരിദാസ് പസിൾഡ്. ഐ തിങ്ക് ദർ ഈസ് സംതിങ് റോങ് വിത്ത് യു താൻസൻ. കം ഓൺ ഗീവ് ദ തംപുര ടു മീ ആൻഡ് ലിസൺ കെയർഫുള്ളി ടു ദ റൈറ്റ് നോട്ട്. സാൻഹരിദാസ് സിംഗ്സ്. ഹിസ് മെലോഡിയസ് മ്യൂസിക് സ്പ്രെഡ്സ് അക്രോസ് ദ ഫോറസ്റ്റ്. ഇതെന്താണ് താൻസന് പറ്റിയത് എന്ന് പറഞ്ഞ് താൻസനോട് തമ്പുര വാങ്ങി പാടുന്നത് ശ്രദ്ധിച്ചു കേൾക്കുമെന്ന് പറഞ്ഞ് ഹരിദാസ് പാടാൻ ആരംഭിക്കുന്നു. ഹരിദാസിന്റെ പാട്ടിൽ ഫോറസ്റ്റ് മുഴുവനും ലയിച്ചു നിൽക്കുന്നു. എംപറർ, വാട്ട് എ മജസ്റ്റിക് പെർഫോമൻസ് ദിസ് ഈസ്. മൈൻഡ് ബ്ലോയിങ്. താൻസൻ ഹാസ് റിയലി സ്പോക്കൺ ദ ട്രൂത്ത്. ദിസ് മ്യൂസിക് ഈസ് അൺപാരൽഡ്. വൗ. ആസ് ദ സോൾ സ്റ്റിറിംഗ് മ്യൂസിക് കംസ് ടു അൻ എൻഡ്, ബോത്ത് ദ എംപറർ ആൻഡ് താൻസൻ ബോ ആൻഡ് ലീവ് ദ ഹട്ട്. ഹരിദാസിന്റെ പാട്ട് കേട്ടതും അക്ബർ പറയുകയാണ്, വാട്ട് എ മജസ്റ്റിക്, അതിഗംഭീരമായ പെർഫോമൻസ്. താൻസൻ പറഞ്ഞത് വളരെ ശരിയാണ്, എന്തൊരു അതുല്യമായ സംഗീതമാണിത്. പാട്ട് കഴിഞ്ഞതും താൻസനും എംപററും ഗുരുവിനെ വണങ്ങി അവിടെ നിന്ന് ഹട്ടിൽ നിന്ന് പോകുന്നു. എംപറർ ബ്രേക്കിംഗ് ഹിസ് സൈലൻസ്. വൈ കാണ്ട് യു സിംഗ് ലൈക്ക് ഹിം ഉസ്താദ് ജി? എന്തുകൊണ്ടാണ് ഉസ്താദ് ജി താങ്കൾക്ക് ഗുരുവിനെ പോലെ പാടാൻ സാധിക്കാത്തത്? താൻസൻ സ്മൈൽസ്. Your Majesty, Guruji sings for one who is the King of Kings. His music springs from the depths of his soul, free and unasked for, unlike me. എന്താണ് മറുപടി പറയുന്നത്? പ്രഭോ, ഗുരുജി പാടുന്നത് രാജാദി രാജന് വേണ്ടിയാണ്, അതായത് ദൈവത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ സംഗീതം അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്നാണ് വരുന്നത്. അത് സ്വതന്ത്രവുമാണ്, ആവശ്യപ്പെടാത്തതുമാണ്, എന്റേതുപോലെ അല്ല എന്ന് താൻസൻ മറുപടി പറയുന്നു. ദ എംപറർ നോഡ്സ് ഇൻ എഗ്രിമെന്റ്. ബോത്ത് ഓഫ് ദം വാക്ക് ആസ് ഇഫ് ദേ വർ സ്റ്റിൽ ലിസണിംഗ് ടു ദ എൻചാൻറ്റിംഗ് മ്യൂസിക്. താൻസൻ പറഞ്ഞതിനോട് ശരിവെച്ചുകൊണ്ട് അക്ബർ ചക്രവർത്തിയും താൻസനും കൂടി അവിടെ നിന്ന് നടന്നകലുകയാണ്. ലെറ്റ് അസ് നൗ അനലൈസ് എ ഡയറി എൻട്രി. ഒരു ഡയറിയാണ് തന്നിട്ടുള്ളത്. 6th January. Today I was very sad. My best friend Jyoti did not speak to me. Felt she was rude. Wanted to talk to her when we met at the library. She refused. Asked about it. Anything she said was a yes or no answer. Tried to crack jokes and cheer her up. But she remained silent. Something had gone wrong with her. Mathematics teacher even scolded her for not answering her questions. Found out the reason in the evening. Her dogs had attacked her favorite kitty. Poor thing. ഒരു ഡയറിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാവുക? ഒരു ഡേറ്റ് ഉണ്ടാവുമല്ലേ. പിന്നെ എങ്ങനെയാണ് ഡയറി തുടങ്ങുന്നത്? ഹൗ ഡസ് ദ ഡയറി എൻട്രി ഓപ്പൺ? ടുഡേ ഐ വാസ് വെരി സാഡ്. ഇന്ന് ഞാൻ വളരെ ദുഃഖിതയായിരുന്നു എന്ന് പറഞ്ഞാണ് ഡയറി തുടങ്ങുന്നത്. What can you say about the sentence used in the diary? ഡയറിയിലെ വാചകങ്ങളെല്ലാം പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഡയറിയിൽ ഉണ്ടാവുക? വാട്ട് ആർ ദ ഫീലിംഗ്സ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഡയറി? ഡയറി എഴുതുന്ന ആൾക്ക് എന്ത് ഫീലിംഗ്സ് ആണോ ഉള്ളത് അതുണ്ടാവുമല്ലേ. സോറോ, ഹാപ്പിനെസ്, എക്സൈറ്റ്മെന്റ്. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ടുഡേ ഐ വാസ് വെരി സാഡ്. ഇന്ന് ഞാൻ വളരെ ദുഃഖിതയായിരുന്നു, കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ജ്യോതി എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ വളരെ റൂഡായിട്ടാണെന്ന് പെരുമാറിയത്. എനിക്ക് അവളോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ ലൈബ്രറിയിൽ വെച്ച് കണ്ടപ്പോഴും അവൾ സംസാരിക്കാൻ തയ്യാറായില്ല. ഞാൻ ചോദിക്കുന്നതിന് ഒരു യെസ് ഓർ നോ ആൻസറാണ് അവൾ തന്നത്. അവളെ ഒരുപാട് ചിരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. അവൾ സൈലൻ്റായി തന്നെ നിന്നു. സംതിങ് ഹാഡ് ഗോൺ റോങ് വിത്ത് ഹെർ. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു. Mathematics teacher even scolded her for not answering her questions. Maths-ന്റെ ടീച്ചർ അവളോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാത്തതിന് ടീച്ചറും അവളെ വഴക്ക് പറഞ്ഞു. അവളുടെ ദുഃഖത്തിന് എന്താണ് കാരണമെന്നത് വൈകുന്നേരമാണ് മനസ്സിലായത്. ഹെർ ഡോഗ്സ് ഹാഡ് അറ്റാക്ഡ് ഹെർ ഫേവറേറ്റ് കിറ്റി. അവളുടെ പ്രിയപ്പെട്ട പൂച്ചക്കുട്ടിയെ അവളുടെ പട്ടികളെല്ലാം കൂടി അറ്റാക്ക് ചെയ്തു. പുവർ തിങ് എന്നാണ് ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് ഡയറി? A diary entry is a record of the personal thoughts and feelings of a person. We usually write short, simple sentences, including fragments. Diary എന്ന് പറയുന്നത് ഒരാളുടെ തികച്ചും വ്യക്തിപരമായ ചിന്തകളും ഫീലിംഗ്സും ഒക്കെ രേഖപ്പെടുത്തുന്നതാണ്.
ചെറിയ കുറിപ്പുകളായും എഴുതാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതുന്നത്? സംതിങ് ഹാസ് ഹാപ്പൻഡ്, സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈസ് ഹാപ്പനിങ്, വിൽ ഹാപ്പൻ, സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളും എഴുതാറുണ്ട്. എന്തൊക്കെയാണ് ഒരു ഡയറിയിലുള്ളത്? എ ഡയറി മേ ഇൻക്ലൂഡ് ഡേറ്റ്, ഒരു ഡേറ്റ് ഉണ്ടാവും. പിന്നെയോ, ഓപ്പണിങ്, ഇവിടെ കണ്ടില്ലേ, ടുഡേ ഐ വാസ് വെരി സാഡ്, അതുപോലെ ഒരു ഓപ്പണിങ് ഉണ്ടാവും. നോട്ട് ഓൾ ഡയറീസ് യൂസ് ആൻ ഓപ്പണിങ് ഓൺ ഈച്ച് എൻട്രി, എല്ലാ ഡയറി എഴുതുന്നവരും എല്ലാ ദിവസവും ഇതുപോലെ ഒരു ഓപ്പണിങ് എൻട്രി എഴുതണമെന്നില്ല. പിന്നെ എന്തുണ്ടാവും? ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. ഇറ്റ് കുഡ് ബി എ ജനറൽ കമൻറ്റ് ഓൺ ഹൗ ദ ഡേ വാസ്, ഒരു തുടക്കമുണ്ടാവും. പ്രധാനമായും എങ്ങനെയുള്ള ദിവസമായിരുന്നു അന്ന് എന്നായിരിക്കും എഴുതുക. എക്സാമ്പിൾ, ടുഡേ വാസ് എ മെമ്മറബിൾ ഡേ, ഓർ ടുഡേ വാസ് എ ബോറിംഗ് ഓർ സാഡ് ഡേ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിനെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെയോ, ഒരു ബോഡി പാർട്ട് ഉണ്ടാവും. ഇറ്റ് ഈസ് എ മെയിൻ പാർട്ട് ഓഫ് ദ ഡയറി എൻട്രി, ഡയറി എഴുതുന്നതിലെ മെയിൻ പാർട്ടാണ് ബോഡി പാർട്ട്. എന്തായിരിക്കും അതിലുണ്ടാവുക? നമുക്ക് എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഫീലിങ്സോ ഒക്കെ ആയിരിക്കും അവിടെ മെയിനായും എഴുതിയിട്ടുണ്ടാവുക. സ്റ്റഡി ദ ഫോളോയിങ് ഡയറി എൻട്രി കെയർഫുള്ളി, ഐഡന്റിഫൈ ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. സാമുവൽ പെപ്പീസ് ഡയറി. 5th, അപ്പ്, ഇറ്റ് ബീയിങ് വെരി കോൾഡ് ആൻഡ് ഗ്രേറ്റ് സ്നോ. ടു ദ ഓഫീസ് ആൻഡ് ദർ ഓൾ ദ മോർണിംഗ്. അറ്റ് നൂൺ ഡൈൻഡ് അറ്റ് ഹോം. Troubled at my voice being simply angry with Jane or cook. A good servant, though perhaps has faults and is cunning, and given her warning to be gone. So to the office again, where we sat late, and then I to my office, and there very late doing business. Home to supper and to the office again, and then late home to bed. ഈ ഡയറിയിൽ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഏതാണ്? 5th എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പണിംഗ് ഏതാണ്? അപ്പ്, ഇറ്റ് ബീയിങ് വെരി കോൾഡ് ആൻഡ് ഗ്രേറ്റ് സ്നോ, അതാണ് ഇതിൻ്റെ ഓപ്പണിംഗ്. ഫീലിങ്സ് എക്സ്പ്രസ്ഡ്, എന്തെല്ലാം ഫീലിങ്സ് ആണ് ഇതിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്? ട്രബിൾഡ്, സിംപ്ലി ആംഗ്രി. ക്ലോസിംഗ്, ക്ലോസിംഗ് എങ്ങനെയാണ്? ഹോം ടു സപ്പർ ആൻഡ് ടു ദ ഓഫീസ് അഗെയിൻ ആൻഡ് ദെൻ ലേറ്റ് ഹോം ടു ബെഡ്. ആഫ്റ്റർ റിട്ടേണിംഗ് ഹോം, താൻസൺ റൈറ്റ്സ് അബൌട്ട് ദ എക്സ്റ്റാറ്റിക് മൊമെന്റ്സ് ഹി ഹാഡ് എൻജോയ്ഡ് ദാറ്റ് ഡേ. ഹി റെക്കോർഡ്സ് ഹിസ് ഫീലിങ്സ് ഇൻ ഹിസ് ഡയറി. വാട്ട് വുഡ് ഹിസ് ഡയറി എൻട്രി ബി? നൗ റൈറ്റ് ദ ലൈക്ലി ഡയറി എൻട്രി താൻസൺ വുഡ് മേക്ക് കൺസിഡറിംഗ് ദ ഫീച്ചേഴ്സ് യു ഹാവ് ലേൺഡ്. ഗുരുവിനെ കാണാൻ പോയി തിരികെ വീട്ടിലെത്തിയ താൻസൺ അന്ന് എഴുതാനിടയായ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. താൻസൺസ് ഡയറി. June 25th. What a wonderful day. Long time since I heard the divine voice of my guru. His voice was so melodious that I felt hypnotized. The sweetness of his voice spread across the forest like the fragrance of jasmine. I know his music springs from the depths of his soul. Moreover, his humble nature makes him even more worthy of respect. I feel blessed to be one of his favorite pupils. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.